ധനുഷേ, നമ്മുടെ ഷമ്മി തിലകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം സുരേഷ് ഗോപിയെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. പിന്നാലെ കൂട്ടത്തോടെ വന്നെത്തി ഏതാ നമ്മുടെ മറ്റേ ടീമുകൾ. പിന്നെ ഷമ്മി തിലകനെയായി അദ്ദേഹത്തിൻ്റെ പിതാവിനെയായി പിന്നെ കുടുംബം മൊത്തമായി തെറിവിളിയോട് തെറിവിളി. പിന്നെ ചില കമൻറ്റുകൾ മാന്യമായിട്ട് തെറിവിളിക്കുന്നു, ചില കമൻറ്റുകൾ പൂരത്തെറി വന്നിട്ട് വിളിച്ചു. ഷമ്മി ഇതിനോടൊക്കെ കുറച്ചൊക്കെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവരുടെ കുഴപ്പം? ഇവർക്ക് എന്താ കുഴപ്പം? ഇവർക്ക് ഒന്നാമത്തെ കുഴപ്പം സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ കുഴപ്പം. കാരണം സുരേഷ് ഗോപി ജയിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു നാഴിക 40 തൊട്ട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി നമ്മുടെ മീഡിയ ഫണ്ട് ചാനലൊക്കെ അഹോരാത്രം പണിയെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാനം സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ജയിക്കുക മാത്രമല്ലല്ലോ ചെയ്തത്, സുരേഷ് ഗോപി പണി തുടങ്ങി. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ് സുരേഷ് ഗോപി പണി തുടങ്ങി. ഞാൻ സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പേ പല വേദികളിലായിട്ടും പല ടോക്ക് ഷോകളിലും നമ്മൾ തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്നത് വേറൊരു സുരേഷ് ഗോപി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയട്ടെ ശ്യാമേ, സുരേഷ് ഗോപി തൃശ്ശൂരിന് ഒരു കേവലം ഒരു എം പി ആയിരുന്നിട്ട്, ഒരു രാജ്യസഭാ എം പി ആണ്, രാജ്യസഭാ എം പി ആയിട്ട് നോമിനേറ്റഡ് എം പി ആയിട്ട് സുരേഷ് ഗോപി അവിടെ എത്തിയിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിന് കൊടുത്ത പദ്ധതികൾ കേട്ടാൽ ശ്യാമൻ ഞെട്ടിപ്പോവും. 725 കോടി രൂപയുടെ പദ്ധതികളാണ് ഒരു എം പി ആയിട്ട് സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. ഗുരുവായൂരിനുള്ള പദ്ധതി, അതായത് പ്രധാനമന്ത്രിയുടെ പ്രസാദ് പദ്ധതി വഴിയുള്ള പദ്ധതികൾ, ഇതെല്ലാം കൂടെ ചേർത്ത് സുരേഷ് ഗോപി അത് ഗംഭീരമായിട്ടാണ് തൃശ്ശൂർ ഇറക്കിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ഞെട്ടിപ്പോയി. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ മറ്റേ വേണുബാലകൃഷ്ണനല്ലേ 24-ലെ, പുള്ളിക്കാരൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സുരേഷ് ഗോപി ജയിച്ചപ്പോൾ. എന്നിട്ട് പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഒരു എം പി ആയിരുന്ന സുരേഷ് ഗോപിക്ക് 725 കോടി രൂപയുടെ വികസനം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ പിന്നെ ഒരു മന്ത്രിയായ സുരേഷ് ഗോപിക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി മന്ത്രിയായി കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി നടത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, കേരളം മുഴുവനും സുരേഷ് ഗോപി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. സുരേഷ് ഗോപി ഇപ്പം തന്നെ മന്ത്രിയായപ്പോൾ തന്നെ നോട്ടബിൾ ആയിട്ടുള്ള എത്രയധികം ഈവൻസ് സുരേഷ് ഗോപിയുടെ നമ്മുടെ കൺമുമ്പിലോട്ട് എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ശ്യാമ ശ്രദ്ധിച്ചോന്നറിയില്ല, പെട്രോൾ അടിച്ചപ്പോൾ പെട്രോളിൽ വെള്ളമുണ്ട്, വെള്ളം ചേർന്ന പെട്രോളാണ് അടിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സുരേഷ് ഗോപിക്ക് മെയിലയക്കുകയാണ്. മെയിലയച്ചു കഴിഞ്ഞപ്പോൾ ആ പമ്പ് ഉടമ ഈ ഉപഭോക്താവിന് 9,000 ചില്ലുവാന രൂപ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതായത് അടിച്ച പെട്രോളിൻ്റെ പൈസ 3,336 രൂപ തിരിച്ചു കൊടുത്തു. പിന്നെ ഈ പെട്രോൾ അടിച്ചു കഴിഞ്ഞ പുറമെ ഈ വെള്ളം ചേർന്ന പെട്രോളാണ് ഇയാൾ അടിച്ചത്. വെള്ളം ചേർന്ന പെട്രോൾ അടിച്ചത് കൊണ്ട് ഇയാളുടെ കാറ് കേടായിപ്പോയി. ആ കാറ് നന്നാക്കാനായിട്ട് ഒരു തുക അയാൾ ഉപയോഗിച്ചു. ആ തുക എല്ലാം കൂടെ ചേർത്ത് 10,000 രൂപയ്ക്ക് അടുത്ത് ഇയാൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതും ഇത്ര ദിവസമൊന്നും കാത്തിരിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല, വളരെ തുച്ഛമായ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര മണിക്കൂറിനകം ഇയാൾ കൊണ്ട് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പാപനാശത്ത് ഒരു പ്രശ്നമുണ്ടായി, പാപനാശത്ത് കുന്നിടിക്കുന്ന ഒരു വിഷയം വന്നപ്പോൾ സുരേഷ് ഗോപി ഓടിയെത്തി അവിടെ. ടൂറിസം മന്ത്രി എന്ന നിലയ്ക്ക് ഓടിയെത്തി സുരേഷ് ഗോപി അവിടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ കരിവന്നൂരിലെ ഇഡി, അതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി തുടങ്ങിയത്. കരിവന്നൂരിൻ്റെ വിഷയത്തിൽ ഇഡിയുടെ ആ ഒരു നടപടി ഷാമ കണ്ടോ? ബാ സുരേന്ദ്ര ബാബുവിൻ്റെ സ്വത്തടക്കം CPMൻ്റെ 29 കോടി രൂപയാണ് വെള്ളത്തിൽ ഒലിച്ചു പോയത്. CPMൻ്റെ 29 കോടി രൂപ ഇഡി പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ അവന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, സോറി CPMകാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, CPMകാർ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് വിജയ് മല്യയുടെ സ്വത്തൊക്കെ കണ്ടുകെട്ടുന്നുണ്ട്, ആര്, നരേന്ദ്രമോദി കെട്ടുന്നുണ്ട്. അവസാനം വിജയ് മല്യയെ നരേന്ദ്രമോദിയുടെ കാല് പിടിച്ച് പറഞ്ഞു ഇനി കണ്ടുകെട്ടല്ല, ഞാൻ പിച്ചക്കാരന, റോഡിൽ നിൽക്കേണ്ടി വരും ഞാൻ എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. 5,000 കോടിയാണ് വിജയ് മല്യ കടമെടുത്ത് ഒളിച്ചോടിയതെങ്കിൽ 13,000 കോടി രൂപയുടെ സ്വത്ത് വിജയ് മല്യയുടെ കണ്ടുകെട്ടി കഴിഞ്ഞു. അപ്പോഴും CPM പറയുന്നത് സ്വത്ത് കണ്ടുകെട്ടുന്നതിലൊക്കെ എന്തിരിക്കുന്നു, ഇതൊക്കെ ഒരു നടപടിയാണെന്ന്. ഇപ്പോൾ 29 കോടി രൂപ, അത് ഞാൻ പറയട്ടെ, ഈ അപൂർവമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയായി സ്വത്ത് കണ്ടുകെട്ടി. പോരാത്തതിന് ഈ 29 കോടി രൂപ കണ്ടുകെട്ടിയ കോടിക്കകത്ത് നമ്മൾ വായിച്ച് ഞാൻ ചിരിച്ചുപോയി. അതായത് ലോക്കൽ കമ്മിറ്റി ഓഫീസ്, സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, ഈ ഓഫീസൊക്കെ പണിയാൻ വെച്ചിരുന്ന തുകയാണ് CPMൻ്റെ കണ്ടുകെട്ടുന്നത്. ഈ പണം കിട്ടാതെ എത്ര പേരാണ് മരിച്ചത്? അവരുടെ വീട്ടിൽ സുരേഷ് ഗോപി എത്തിയപ്പോഴേ സുരേഷ് ഗോപി പറഞ്ഞാണ് ഞാൻ ഇതിനൊരു തീരുമാനം കണ്ടെത്തുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടെയാണ്. കാരണം അവരുടെയൊക്കെ കണ്ണീരിന് ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ, കണ്ണീരിനൊരു ഒരു ഇത് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ സുരേഷ് ഗോപി ചെയ്യുമ്പോൾ ആ സുരേഷ് ഗോപിക്ക് ഷമ്മി തിലകൻ ആശംസ നേരുമ്പോൾ ഇവർ തെറി വിളിക്കണ്ടേ? വിളിക്കണോ? വിളിക്കണം. അവരുടെ ഫ്രസ്ട്രേഷൻ അവർക്ക് അങ്ങനെ
കാരണം സുരേഷ് ഗോപിയെ ഇപ്പൊ തെരുവിലി നേരിടാൻ പറ്റില്ല. സുരേഷ് ഗോപിയെ തെരുവിൽ നേരിടാൻ പറ്റില്ല. സുരേഷ് ഗോപിയെ തെരുവിൽ നേരിട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമായിരിക്കും. സുരേഷ് ഗോപിക്കെതിരെ യാതൊരുവിധ നടപടിയില്ല. വേണമെങ്കിൽ നമ്മുടെ ഈ ട്രോളിലൊക്കെ കാണുന്ന പോലെ ഉണ്ടല്ലോ, സുരേഷ് ഗോപി സി പി എമ്മിന്റെ 29 കോടി ED കണ്ടുകെട്ടിയപ്പോൾ ഇവർ വേണമെങ്കിൽ മറ്റേ എന്താണ് പറയുക, സുരേഷ് ഗോപി ന്യൂഡ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതായിരിക്കും. അതാണല്ലോ ഇവിടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അങ്ങനെ വല്ലതും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയും ഒന്നും കിട്ടാനായിട്ടുള്ള സ്കോപ്പില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിൽ, സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ഒരു വിവാഹവേദിയിൽ വെച്ച്, അതായത് സുരേഷ് ഗോപിയുടെ മകളുടെയാണോ വേറെ ആരുടെയാണോ എന്നറിയില്ല, ശ്വേതാ മേനോനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ശ്വേതാ മേനോനെ സുരേഷ് ഗോപി കെട്ടിപ്പിടിച്ചിട്ട് ശ്വേതാ മേനോൻ പറയുന്നുണ്ട് നമുക്ക് ഡാൻസ് കളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ ഇങ്ങനെ ശ്വേതാ മേനോനെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്, മറ്റൊരു വിവാഹം, ആ മറ്റൊരു വിവാദമാക്കി. അത് വിവാദമാക്കിയത് എങ്ങനെയെന്ന് അറിയാമോ, നമ്മുടെ ദിവ്യായ സയ്യദ് രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുമ്പം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി ദിവ്യായ സയ്യദെ തിരിച്ചാലിംഗനം ചെയ്യുന്നില്ല, അത് സ്വീകരിക്കുകയാണ് പുള്ളി ചെയ്യുന്നത്. ഇത് രണ്ടും വെച്ചിട്ട് സംസ്കാരം എന്നൊന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അത് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഷമ്മി തിലകൻ എന്ന് പറഞ്ഞ ഒരാള് ആശംസ പോസ്റ്റ് ഇട്ടപ്പോൾ കൂടുതലും വന്ന് പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് എന്താ സി പി എമ്മിന്റെ കൊടിയൊക്കെ ഉള്ള സഹാപികളാണോ? സഹാപികൾ അതെ, അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം സഹാപികൾക്കാണ് ഏറ്റവും കൂടുതൽ കുരു പൊട്ടുന്നത്. അതെന്താ അറിയോ, ഈ സഹാപികൾക്ക് കുരു പൊട്ടും എന്ന് പറഞ്ഞാൽ ബി ജെ പി കേരളം ഏറ്റവും കൂടുതൽ ഭരിക്കാൻ പാടില്ല എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാ കമ്മ്യൂണിസ്റ്റുകാരല്ല. കമ്മ്യൂണിസ്റ്റുകാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, സുഡാപികളാ ആഗ്രഹിക്കുന്ന. കാരണം ഇവന്മാരുടെ യാതൊരുവിധ അടവും കേരളത്തിൽ വില പോവില്ല എന്നുള്ളതാണ് ഇവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. സമസ്തയും കിമസ്തയൊന്നും പിന്നെ എന്താണ്, മൈൻഡ് ചെയ്യില്ല, മനസ്സിലല്ലേ? നമ്മളാരും അവരൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ജാതി സമവാക്യങ്ങളൊക്കെ കേരളത്തിൽ വരാൻ പാടില്ല, കാരണം കേരളത്തിൽ ഇവരെ എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ട് ഇവരുടെ യാതൊരുവിധ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകില്ല. പക്ഷേ അങ്ങനെ വരാൻ പാടില്ല എന്ന് വിചാരിക്കുമ്പോഴും ക്രിസ്ത്യൻസ് ബി ജെ പിയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്യാമിന് ബി ജെ പിയുടെ ഓപ്പറേഷൻ ലെവൽ മനസ്സിലായിട്ടുണ്ടോ? അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ബി ജെ പിയിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപിയാണ് ആദ്യമായിട്ട് ബി ജെ പിന്ന് ഇവിടെ നിന്ന് ജയിക്കുന്ന എം പി. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ് ഇനി സുരേഷ് ഗോപിയെ മുൻനിർത്തിയായിരിക്കും ബി ജെ പി അവരുടെ നീക്കങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് വർഗീയതയുടെ എലമെൻ്റ് ഒന്നുമില്ല, വർഗീയത ഇവർ കാണുന്നത് കൊണ്ടുള്ള വർഗീയത മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് 18, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, 18 വയസ്സുള്ള സ്ത്രീകളുടെ വിവാഹപ്രായം 21 വയസ്സാക്കണം എന്ന് ഉയർത്തി ആര്, നരേന്ദ്രമോദി സർക്കാർ ഉയർത്തി. അതിൻ്റെ ഉദ്ദേശം എന്താണ്? സ്ത്രീകൾ പഠിക്കണം, അവർക്ക് ഡിഗ്രി സമയം വരെ വേണം, 18 വയസ്സിലേക്ക് എത്തിച്ചയക്കാൻ പാടില്ല, സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണം. കാരണം നമ്മുടെ ജനസംഖ്യയുടെ യുവാക്കൾ യുവതയുടെ ഒരു 10% സ്ത്രീകളാണ്. സ്ത്രീകൾ കൂടെ ഇനി ഇറങ്ങി പണിയെടുത്താൽ മാത്രമേ ഇത്രയും വലിയ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ ഇവർ ഇതിനകത്ത് കണ്ട വർഗീയത എന്താണ്? ഇവർ കാണുന്ന വർഗീയതയാണ്. ഇവർ പറയുന്നത് എന്താണ്? ഇത് മുസ്ലിം സമുദായത്തെ വച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി. ഇടാ അതെങ്ങനെയാടാ, മനസ്സിലാവുന്നില്ല എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോ അങ്ങനെ എന്തിലും ഏതിലും ഇവര് വർഗീയത കാണുകയാണ്. അപ്പൊ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ മുൻനിർത്തിയിട്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോണ്ടല്ലോ ഷമേ, മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ അജണ്ടയാണ്, വികസനത്തിന്റെ അജണ്ടയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. ആ വികസനത്തിന്റെ അജണ്ട സുരേഷ് ഗോപിയെ കൊണ്ട് ഇവിടെ ഗംഭീരമായിട്ട് നടപ്പിലാക്കാൻ കഴിയുമെന്നറിയാം. അങ്ങനെ ഒരു സ്ഥലത്ത് വികസനത്തിന്റെ അജണ്ട എന്താണെന്ന് നടപ്പിലാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി അതിഭീകരമായിട്ട് ഇവിടെ വളർന്നു പോകും, അത് ഇവർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും, മനസ്സിലായില്ലേ? ബി ജെ പി അതിഭീകരമായി അത് ഒരു ക്ഷീണം ഉണ്ടാക്കും. പോരാത്തതിന് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു പോസ്റ്റ് കണ്ടെന്നറിയാമോ, ആ പോസ്റ്റ് വളരെ സത്യമാണ്. ഞാൻ ഈ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ കണ്ടതാണ്, ഈ ബി ജെ പി ഒരു സംസ്ഥാനത്ത് ജയിക്കുന്നത് വരെ ഉള്ളൂ അവർക്ക് ഈ വർഗീയതയും അതും ഇതും പശുവും ഗോമൂത്രവും ഒക്കെ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് മെട്രോ, റോക്കറ്റ്, ISRO അത് ഇത്, മനസ്സിലായില്ലേ? വികസനമാണ് അവർ പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്ത് പറയുന്നത്, അങ്ങനെ കാര്യങ്ങൾ പറയുന്നതെന്ന് ഉള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഷമ്മി തിലകനെ അവർ തെറിവിറയും, സുരേഷ് ഗോപിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും അവർ തെറിവിറയും, സുരേഷ് ഗോപിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും തെറിവിറയും. എനിക്ക് മനസ്സിലാവാത്തത് ഈ ഷമ്മി തിലകൻ്റെ പോസ്റ്റിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുന്നത്, ബി ജെ പിയെ തോൽപ്പിക്കുന്നത്? വേറൊരു കാര്യം ഷ്യാമ ശ്രദ്ധിച്ചു, ഇതിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സുരേഷ് ഗോപിക്ക് ഒരുപാട് ഈ സിനിമയിലുള്ള ആൾക്കാർ ബർത്ത്ഡേ വിഷസ് നേർന്നു. പക്ഷേ ഈ ബർത്ത്ഡേ വിഷസ് നേർന്നവരെല്ലാവരും ഒരു 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 പടല പോസ്റ്റ് ഇട്ടിട്ടാണ് നേരം, സുരേഷ് ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ എന്നല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന മനുഷ്യന്, സുരേഷ് ഗോപി എന്ന് പറയുന്ന കലാകാരന്, മനസ്സിലല്ലേ?
അവർക്ക് സുരേഷ് ഗോപിക്ക് ബർത്ത്ഡേ വിഷ് നേരണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ഒരു ഒരു ലോഡ് എഴുതണം, ഒരു ലോഡ് ന്യായീകരണം ആദ്യം എഴുതണം. എന്നിട്ടേ അവസാനം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്, സുരേഷ് ഗോപി എന്ന് പറയുന്ന പേഴ്സണാലിറ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നത്. കാരണം എന്താ, സൈബർ അറ്റാക്ക് മേടിച്ചിട്ട് ഇടുന്നതാ. അത്തരത്തിലുള്ള ലെവലിലോട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു, നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. അവർക്ക് ഭയമുണ്ട്, കാരണം സൈബർ അറ്റാക്ക് വരുമോ എന്നുള്ളൊരു ഭയമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത യാസ്യൂഷൽ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ഇസ്രായേലിന് മരിച്ച സൗമ്യ എന്ന് പറയുന്ന ആ നേഴ്സിന് ഇവിടെ ഒരു ആദരാഞ്ജലി ഇടാൻ പോലും ഇവിടുത്തെ മന്ത്രിമാർക്ക് പറ്റില്ല, മുഖ്യമന്ത്രി പിണറായി വിജയന് പറ്റില്ല. പിന്നെയാണോ ആ സമയത്താണ് പിന്നെ ഒരു ഷമ്മി തിലകൻ സുരേഷ് ഗോപി? ഷമ്മി ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളല്ല, ഷമ്മി മൈൻഡ് ചെയ്യുന്ന ആളല്ല. ഷമ്മി അതിന് നല്ല വൃത്തിക്ക് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പറ്റുന്നതൊക്കെ വൃത്തിക്ക് മറുപടി കൊടുത്തു. അത് ഷമ്മി അല്ലാതെ ഇവന്മാരെ പോലെ സമയം പുള്ളിക്കില്ല. അതിന്റെ അത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഷമ്മിയുടെ അച്ഛൻ തിലകനായതുകൊണ്ട്. തിലകൻ തിലകനെ അറിയാലോ നമുക്ക്. തിലകൻ എന്നെക്കാട്ടിലും പങ്കിട്ട് ഷാമിന് പറയാൻ പറ്റില്ല. തിലകൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ലെജൻഡ് ആയിരുന്നു. പല പറയാൻ മടിച്ചു നിന്ന കാര്യങ്ങളും പുറത്ത് പറഞ്ഞ്, പല വൻമരങ്ങളുടെയും യഥാർത്ഥം മുഖം എന്താണെന്ന് പുറത്തു പറഞ്ഞ ഒരാളായിരുന്നു. ഒരു കമന്റ്, തിലകന്റെ മകനായതുകൊണ്ടാണ് ഷമ്മി ഇങ്ങനെ പറഞ്ഞത്. വന്നിരിക്കുന്ന ഒരു കമന്റ് എന്താണെന്ന് അറിയാമോ? അവസരങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടില്ല ഇവർ, അത് ഓർക്കണമെന്നാണ്. അപ്പൊ ഷമ്മി ഇതിന് പറഞ്ഞിട്ടുണ്ട്, അവസരം നൽകിയില്ല എന്ന് അവിടെ മാറി നിൽക്കട്ടെ, മണ്ണു വാരിയിട്ടിട്ടില്ലെന്ന്. അത് അതൊക്കെ അവിടെ മാറ്റി നിർത്തിയരെ. പക്ഷെ ഈ പറയുന്ന ഇവർ എന്ന് പറയുന്നത് ഇതിൽ സുരേഷ് സുരേഷ് ജി ഉൾപ്പെടത്തില്ല. പിന്നെ മണ്ണ് വാരിയിട്ടിട്ടില്ല, മണ്ണ് വാരിയിട്ട്. പക്ഷെ ഇവര് മണ്ണ് വാരിയിടും കേട്ടോ. അത് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അവസാനം കൊടുത്തില്ലെങ്കിലും ഇവര് മണ്ണ് വാരിയിടും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചായക്കട, ചായക്കടയിൽ പേരെന്ന് പറയുന്നത് ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പ്രമുഖ സീരിയൽ താരം എൻ്റെ അടുത്ത് വന്നു. ഞാനിത് ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഞാൻ ഇത് ആദ്യമായിട്ടാണ് പറയുന്നത്. ഒരു പ്രമുഖ സീരിയൽ താരം വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മറ്റേ പരിപാടി ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞു അതാണ്, ആ നമ്മൾ പരിപാടിയൊക്കെ കാണാറുണ്ട്, നല്ല രസമാണെന്ന് പറഞ്ഞു. പറഞ്ഞു സന്തോഷമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളും ഈ എന്താ വലതുപക്ഷ രാഷ്ട്രീയം പേറുന്ന ആളാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സീരിയലില് എൻ്റെ കയ്യിൽ രാഖി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ച സീൻ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. എൻ്റെ പറഞ്ഞു ഞാൻ അഭിനയിച്ച സീൻ മൊത്തം കയ്യിൽ രാഖി കിടക്കുന്ന കട്ട്, അത് മണ്ണ് വാരിയിടലാണ്. മണ്ണ് വാരിയിടൽ ഒരു കലാകാരന്റെ കലാമൂല്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനല്ല അവര് കൽപ്പിക്കുന്നത്. അവരുടെ ജാതിയും മതവും ചെകഞ്ഞാണ് ഇവർ അഭിനയിപ്പിക്കാൻ പോലും എടുക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ ചെയ്യില്ല, മണ്ണ് വാരിയിടില്ല. സുരേഷ് ഗോപി ഞാൻ പറയട്ടെ, രഹന ഫാത്തിമയുടെ പങ്കാളി ഉണ്ടല്ലോ, അല്ല പേര് ഞാൻ മറന്നുപോയി, പങ്കാളി പഞ്ചാബിൽ വെച്ച് വേറൊരു പങ്കാളിയായിട്ട് ബുള്ളറ്റിൽ കറങ്ങാൻ പോയി ആക്സിഡൻ്റ് ആയി അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അയാളെ പോയി സഹായിച്ചു സുരേഷ് ഗോപി. സുരേഷ് ഗോപി അയാളെ പോയി സഹായിച്ചു. സുരേഷ് ഗോപി അയാളെ സഹായിക്കും. രഹന ഫാത്തിമ ആരെന്നറിയാലോ, ശബരിമലയിൽ ഇരുമുടിക്കെട്ടുമായിട്ട് പോയ സ്ത്രീയാണ്, അവരെ സഹായിക്കണം. സുരേഷ് ഗോപി അവിടെ കണ്ടത് ആ മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവൻ, ആ ജീവന് വിലയുണ്ട് എന്നുള്ളത് മാത്രമാണ് സുരേഷ് ഗോപി. എന്തായാലും ഷമ്മി തിലകന്റെ കാര്യങ്ങളിൽ ഇനിയും ഒന്ന് തെറി വിളിക്കട്ടെ. ഷമ്മി തിരിച്ചും നല്ല രീതിയിൽ മറുപടി കൊടുക്കട്ടെ. എന്തായാലും യുവന്മാരുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കത്തില്ല, അത് ഇനി കൂടും, ഇതിനെ കൂടത്തേ ഉള്ളൂ. പിന്നെ സുരേഷ് ഗോപി കൂടുതൽ കൂടുതൽ ശക്തിമാനായിട്ട് വരികയാണ്. അതെ അതെ അതെ, എല്ലാത്തിലും കൂടുതലും ചുവന്ന ചെങ്കൊടിയുടെ പടമൊക്കെ ആയിട്ടിരിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന ഉടായ്പകൾ അല്ലെ ഇവരുടെ. അത് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നത്, ഈ സഖാപ്പികളെ തിരിച്ചറിയാൻ ഒരു ഈസി വേ ഉണ്ട്. എന്താ അറിയോ, സഖാപ്പികള് ഫേസ്ബുക്കിൽ അവരുടെ പ്രൊഫൈൽ പിക്ചർ എടുക്കണം. പ്രൊഫൈൽ പിക്ചർ എടുക്കുമ്പോൾ പിണറായി വിജയന്റെ ഫോട്ടോ എന്താണ് അവര് പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ പിക്ചറിന്റെ ഫ്രെയിമായിട്ട് പിണറായി വിജയന്റെ ഫോട്ടോ ഇട്ടിരിക്കും. ഒന്ന് പിണറായി, രണ്ടാമത് അവരിട്ടിരിക്കുന്ന പ്രൊഫൈൽ പിക്ചറിലെ ഫോട്ടോ എന്ന് പറയുന്നത് സേവ് ഗാസ. മൂന്നാമത്തെയാണ് രസം, കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയാണ്ടല്ലോ, അവരിട്ടിരിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകൾ കയറിയപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇട്ട ഒരു ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു പാദം ശബരിമലയിൽ ഇങ്ങനെ പതിച്ചു വെച്ചേക്കുന്ന ഒരു ഇത് കയറിയട എന്നുള്ള രീതിയിൽ. മൂന്നാമത് മൂന്നും വിരോധാഭാസങ്ങളാണ് കേട്ടോ, മൂന്നും. അതായത് പിണറായി വിജയന്റെ ഫോട്ടോ ഉണ്ട്, സേവ് ഗാസ എന്ന് പറഞ്ഞ ഫോട്ടോ ഉണ്ട്, ശബരിമലയിൽ സ്ത്രീകൾ കയറിയതിനെ അനുകൂലിക്കുന്ന പല ഫോട്ടോകളും ഉണ്ട്, എന്നാൽ സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ശബരിമലയിൽ സ്ത്രീകൾ കയറിയതിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന പ്രൊഫൈലുകളാണ് സഖാപ്പികളുടെ പ്രൊഫൈൽ. ഇതുകൂടെ പറഞ്ഞു നിർത്താം. അപ്പൊ സഹോദരന്മാരെല്ലാം എൻജോയ് ചെയ്യട്ടെ. ശരി, നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.